നമസ്കാരം ഏറ്റവും മികച്ച മത്സരാർത്ഥികൾ നിറഞ്ഞ ഒരു സീസണായിരുന്നു സീസൺ ത്രീ എന്നതിൽ യാതൊരു തർക്കവുമില്ല തുടക്കം മുതൽ തന്നെ അതിഗംഭീരമായ കൂടിയാണ് എല്ലാ മത്സരാർത്ഥികളും മുന്നോട്ട് വന്നത് ക്വാർട്ടർ ഫൈനലിൽ എത്തിയപ്പോഴേക്കും അവരെയൊക്കെ തേച്ച് മുനക്കി ഒന്നാന്തരം പാട്ടുകാരായി ഉഷാറാക്കി മാറ്റാൻ ജഡ്ജസിന് കഴിഞ്ഞു വന്നതും വലിയ നേട്ടമാണ് എന്നാൽ ഈ ഷോയെ ഏറ്റവും അധികം മുന്നോട്ട് കൊണ്ടുപോയത് ഇതിൻ്റെ ഏഞ്ചൽസ് വിഭാഗത്തിൽപ്പെട്ട നാലോ അഞ്ചോ താരങ്ങളാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് അതിൽ പ്രധാനിയായി വാ ബാബുക്കുട്ടനാണ് കാർത്തിക കുട്ടി ഉണ്ടായിരുന്നു വാക്കുട്ടി ഉണ്ടായിരുന്നു പിന്നീട് പറഞ്ഞാൽ മേധാമേഘർ ഉണ്ടായിരുന്നു ഭാവയാമി ഉണ്ടായിരുന്നു ഇവരൊക്കെ ഈ ടോപ്പ് സിംഗർ സീസൺ ത്രീയെ ഏറ്റവും മികച്ച രീതിയിലേക്ക് പുഷ് ചെയ്തു വരാൻ വേണ്ടിയിട്ട് സഹായിച്ച ഘടകങ്ങളാണ് എന്നതിൽ ആർക്കും തർക്കമില്ല കാരണം ഇവരുടെ പാട്ട് മാത്രമല്ല ഇവരുടെ കുസൃതിയും കുറുമ്പുമൊക്കെ കാണാനും ഇവരുടെ കൊച്ചു വർത്തമാനങ്ങൾ കേൾക്കാനും ഒക്കെയാണ് പ്രേക്ഷകർ ആദ്യം മുന്നോട്ട് വന്നത് പിന്നീടാണ് പാട്ടിലേക്ക് ഇതിനകത്തൊരു അറുപത് ശതമാനം ആളുകൾ പാട്ടിനെ സീരിയസ് ആയി കാണുന്നുണ്ടെങ്കിൽ ബാക്കി നാൽപ്പത് ശതമാനം ആളുകളും ഈ കുഞ്ഞുങ്ങളുടെ കുസൃതിയും കുറുമ്പും വർത്തമാനങ്ങളുമൊക്കെ കാണാൻ വേണ്ടി ഷോയിലേക്ക് വന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരു മത്സര ഇനത്തിൽ പെടുത്തിയിട്ടില്ല അഞ്ച് വയസ്സ് താഴെയുള്ളവരെ ഗെയിൻജ്സ് വിഭാഗത്തിൽ മാത്രമാണ് ടോപ് സിംഗർ പരിഗണിച്ചിരിക്കുന്നത് എന്നാൽ ഇവർക്ക് പ്രത്യേകമായ ഒരു പ്ലാറ്റ്ഫോം കിട്ടാത്തതിൽ ആരാധകർക്ക് വലിയ നിരാശയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടോപ് സിംഗർ സീസൺ ഫോറിലേക്ക് വരുമ്പോൾ ഇവരെ ചിലരെ പരിഗണിക്കും എന്ന് കേൾക്കുന്നുണ്ട് അതായത് നമ്മുടെ ഭാവയാമിയെയും മേധാമെഹറിനെയും കാർത്തികക്കുട്ടിയെയും വാക്കുട്ടിയെയും ഒക്കെ മെയിൻ സ്ട്രീമിലേക്ക് പരിഗണിച്ചുകൊണ്ട് ഒരു വിഭാഗം സാധാരണ മത്സരാർത്ഥികളിലായിട്ട് പരിഗണിച്ചുകൊണ്ട് സീസൺ ഫോറിൽ കൂടി ഉൾപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അതിന് ആരൊക്കെ വരും എന്നുള്ളതറിയില്ല എങ്കിലും ചിലരെങ്കിലും വന്നുകൂടായികയുമില്ല എന്നും പറഞ്ഞു കേൾക്കുന്നു അതുപോലെ തന്നെ സീസൺ ഫോറിലും ഇതുപോലെയുള്ള ഒരു ഗ്രൂപ്പ് വീണ്ടും ഫോം ചെയ്യുന്നുണ്ട് നാല് വയസ്സ് താഴെയുള്ള ഏഞ്ചൽസ് വിഭാഗത്തിലേക്ക് കാരണം കുഞ്ഞു കുട്ടികളുടെ വർത്തമാനങ്ങളും അവരുടെ കൊച്ചു പിന്നെ രസകരമായ തമാശകളും കുറുമ്പുകളും കുസൃതികളുമൊക്കെ പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ് എന്ന് തെളിഞ്ഞ ഒരു വേദി കൂടിയാണ് ടോപ്പ് സിംഗർ സീസൺ ത്രീ അതുകൊണ്ട് തന്നെ സീസൺ ഫോറിലും ഇത്തരം പ്രതിഭകൾ മാറ്റുരയ്ക്കാൻ അല്ലെങ്കിൽ പ്രകടനം കാഴ്ചവെക്കാൻ അവരുടെ തനതായ പ്രകടനം കാഴ്ചവെക്കാൻ എത്തും എന്നതിൽ യാതൊരു തർക്കവുമില്ല സീസൺ ഫോറിൽ നമ്മുടെ ഏഞ്ചൽസ് വിഭാഗത്തിൽ നിന്നും ആരൊക്കെ വരും എന്ന് നമുക്ക് കാത്തിരിക്കാം